ഹലോ ഫ്രണ്ട്സ്, ഞാൻ അമൃത. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പാർട്ട് 4 ആണ്. ഓൾറെഡി പാർട്ട് 3 വരെ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നൊരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, 50 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ച ഒരു കുട്ടി 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് സ്കൂളിലെത്തുന്നു. എന്നാൽ 70 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോയിരുന്നതെങ്കിൽ ആ കുട്ടി 7 മിനിറ്റ് നേരത്തെ എത്തുന്നു, അതായത് ഏർലി എത്തുന്നു. ഓക്കെ, എന്നിട്ട് ചോദിക്കും, എന്നാൽ സ്കൂളിലേക്കുള്ള ദൂരം എത്രയാണ്, അല്ലെങ്കിൽ സാധാരണ കുട്ടിക്ക് സ്കൂളിലെത്തേണ്ട സമയം എത്രയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ രണ്ട് രീതി നമുക്ക് യൂസ് ചെയ്യാം, നോർമൽ മെത്തേഡും അതുപോലെ ഫോർമുല വെച്ചിട്ടും. നോർമൽ മെത്തേഡ് ആണെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി ചെയ്യും, ഫോർമുല ആണെങ്കിൽ ഈ ഒരു ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ എക്സാമ്പിളിലൂടെ ഇതെങ്ങനെ ചെയ്യുന്നു പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടക്കുമ്പോൾ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തുന്നു. എന്നാൽ 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടക്കുമ്പോൾ 9 മിനിറ്റ് വൈകി എത്തുന്നു എങ്കിൽ സ്കൂളിലേക്കുള്ള ദൂരം എത്ര. അപ്പൊ ഇവിടെ നോക്കൂ, 5 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് നടക്കുന്നതെങ്കിൽ 15 മിനിറ്റ് നേരത്തെ എത്തും, 3 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടന്നാൽ 9 മിനിറ്റ് വൈകി എത്തും. ഓക്കെ, ഇനി 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ നടക്കുന്ന സമയം, നടക്കാനെടുക്കുന്ന സമയം T1 ആയിട്ട് എടുക്കാം. അതുപോലെ 3 കിലോമീറ്റർ പെർ അവറിൽ നടക്കാനെടുക്കുന്ന സമയം T2 ആയിട്ട് എടുക്കാം. ഓക്കെ, എത്തുന്ന സമയമല്ല, നടക്കാൻ എടുക്കുന്ന സമയം. ഓക്കെ, ഇനി നോക്കൂ, ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാം. 9 മണിക്കാണ് ആ കുട്ടിക്ക് സ്കൂളിൽ എത്തേണ്ടതെന്ന് വിചാരിക്കാം. 9 മണിക്കാണ് സ്കൂളിൽ എത്തേണ്ടത്. അപ്പോൾ അത് 5 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ കുട്ടി എത്തുന്നത് 15 മിനിറ്റ് നേരത്തെയാണല്ലോ, അതായത് 8:45 സ്കൂളിലെത്തുന്നത്. ഇനി 3 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ കുട്ടി 9 മിനിറ്റ് വൈകിട്ടാണ് എത്തുക, അതായത് 9:09 സ്കൂളിലെത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസിലും ടൈമിലുണ്ടായ ചേഞ്ച് എത്രയാണ്? ആദ്യത്തെ കേസിൽ 8:45 എത്തും, രണ്ടാമത്തെ കേസിൽ 9:09 എത്തുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 8:45 മുതൽ 9 മണി വരെ 15 മിനിറ്റ്, പിന്നെ 9 മണി മുതൽ 9:09 വരെ 9 മിനിറ്റ്. അപ്പൊ ടോട്ടൽ ഇവിടെ ഉണ്ടായ ടൈം ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15+9 ആണ്. അപ്പൊ എത്ര കിട്ടും? 24 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ, ടൈമിലുണ്ടായ ചേഞ്ച് Δt എന്ന് പറയുന്നത് 24 മിനിറ്റ്, ടൈമിലുണ്ടായ ചേഞ്ച് 24 മിനിറ്റ് എന്ന് കിട്ടി. അതായത് നമുക്ക് തരുന്നത് എന്താണ്, 15 മിനിറ്റ് നേരത്തേന്നും 9 മിനിറ്റ് വൈകിയെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യനിൽ കാണുമ്പം ഈ ടൈം ചാർട്ട് വരയ്ക്കുന്നതിന് പകരം ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി, 15+9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 മിനിറ്റ് ആണ് Δt, ടൈമിലുണ്ടായ ചേഞ്ച്. ഓക്കെ, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് നോക്കാണ്ട് തന്നെ മനസ്സിലാവും. നേരത്തെ വൈകി, ഇങ്ങനെ നേരത്തേന്നും വൈകിയെന്നും രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ മതി ടൈം ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പം 24 നീട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള എടുക്കുന്ന സമയമാണ് T1, 3 കിലോമീറ്റർ പെർ അവർ വേഗതയിലുള്ള എടുക്കുമ്പോഴുള്ള സമയമാണ് T2. അപ്പം ഈ രണ്ട് സമയങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ 24 മിനിറ്റ്, അതായത് T1-T2 ആണ് 24 മിനിറ്റ്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന കാര്യം, ടൈം കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്, T=DB. അപ്പൊ ഇവിടെ T1 എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് S1 എഴുതാം ഫസ്റ്റത്തെ കേസിലത്. ഓക്കെ, അത് 5 കിലോമീറ്റർ പെർ അവർ ആണല്ലോ, മൈനസ് ഡിസ്റ്റൻസ് ബൈ S2 എന്ന് എഴുതാം രണ്ടാമത്തെ കേസില്. ഇവിടെ ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കും, കാരണം സ്കൂളിലേക്ക് തന്നെയല്ലേ രണ്ട് സമയത്തും പോകുന്നത്, സ്കൂളിലേക്കുള്ള സമയം സോറി ദൂരം സെയിം ആണ്. ഇനി ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കേസിൽ സ്പീഡ് എത്രയാണ്? 5 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ 5-3=, എത്രയാണ്? 24 മിനിറ്റ് ആണ്. ഇവിടെ രണ്ടും കിലോമീറ്റർ പെർ അവറിലാണല്ലോ, അപ്പൊ ഈ 24 മിനിറ്റിന് നമുക്ക് അവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബൈ 60 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യുമ്പോൾ 3×D - 5D/5 5×3=24/60 എന്നുണ്ടാവും. ഇവിടെ 15, ഇവിടെ 60 ഉണ്ട്. ഒരു പ്രാവശ്യം പോയി, ഇവിടെ 4 പ്രാവശ്യം എന്ന് കിട്ടും. 4 ഒരു പ്രാവശ്യം, ഇവിടെ 6 എന്ന് കിട്ടും. പിന്നെ ഇവിടെ 3D-5D എന്നുള്ളത്, അപ്പൊ -2D എന്നാ കിട്ടുക. പക്ഷെ ഡിസ്റ്റൻസിന്റെ കേസിൽ നമുക്ക് നെഗറ്റീവ് ചിഹ്നം വരില്ലല്ലോ, അപ്പൊ നമ്മൾ ഇതിന്റെ വ്യത്യാസം മാത്രം എടുത്താൽ മതി.
അഞ്ച് ഡിയും ത്രീ ഡിയും തമ്മിലുള്ള വ്യത്യാസം ടു ഡി അല്ലേ, അത് മാത്രം എടുത്താൽ മതി. അപ്പം ടു ഡി സീക്വൽ ടു എന്ത് വരും, സിക്സ് എന്ന് വരും. അതായത് ഡി സീക്വൽ ടു നമുക്ക് 3 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പം സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് 3 കിലോമീറ്റർ ആണ്. ഇങ്ങനെയാണിത് നോർമൽ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈം ചാർട്ടൊക്കെ വരച്ചിട്ട് കാണിച്ചു തന്നത്. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യനിൽ നേരത്തെ വൈകി ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ, ആദ്യത്തെ സ്പീഡിൽ പോകുമ്പോൾ നേരത്തെയാണെന്നും പിന്നത്തെ സ്പീഡിൽ പോകുമ്പോൾ വൈകിയാണെന്നും പറഞ്ഞാൽ ഈ ടൈം ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് എഴുതിയാൽ മതി 15 + 9, ഈ രണ്ടെണ്ണം കൂടെ രണ്ട് ആഡ് ചെയ്താൽ മതി, അപ്പോൾ 24 ഇത് കിട്ടും. പിന്നെ ഇതുപോലെ ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കാം. ഇത് നോർമൽ മെത്തേഡാണ്. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ ഇക്വേഷൻ ഇതാണ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡെൽറ്റ ടി S1 S2 / S1 - S2. ഇതിൽ ഡെൽറ്റ ടി ടൈം ചേഞ്ച് അഥവാ സമയത്തിലുള്ള വ്യത്യാസമാണ്, S1 ഉം S2 ഉം സ്പീഡാണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. അതെങ്ങനെ കാണാം, ഇവിടെ 5 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിക്കുമ്പോൾ 15 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്, അതുപോലെ 3 കിലോമീറ്റർ പെർ അവറിലാണെങ്കിൽ 9 മിനിറ്റ് വൈകിട്ട് എത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നേരത്തെയും വൈകിയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, 15 + 9 = 24 ഡെൽറ്റ ടി വരുന്നത്. അതായത് നമുക്ക് തരുന്നത് നേരത്തെ എന്നും ആദ്യത്തെ സ്പീഡിൽ നേരത്തെ എത്തും രണ്ടാമത്തെ സ്പീഡിൽ വൈകി എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ പ്ലസ് ചെയ്യാം. ഇനി ആദ്യത്തെ സ്പീഡിൽ നേരത്തെ എത്തുന്നു രണ്ടാമത്തെ സ്പീഡിലും നേരത്തെയാണ് എത്തുന്നതെങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഇനി ആദ്യത്തെ കേസിൽ വൈകിട്ടും പിന്നത്തേല് വൈകിട്ട് രണ്ടും വൈകിട്ടാണെങ്കിൽ മൈനസ് തന്നെയാ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓർത്തു വെച്ചാൽ മതി. ആദ്യത്തെ കേസിൽ ആദ്യത്തെ സ്പീഡിൽ നേരത്തെ എത്തുന്നു രണ്ടാമത്തെ സ്പീഡിൽ വൈകി എത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും നേരത്തെയാണെങ്കിൽ മൈനസ്, അതുപോലെ ആദ്യത്തേലും രണ്ടാമത്തേലും വൈകിയാണെങ്കിലും മൈനസ്. ഇത് ഓർത്തു വെക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ ഈ കേസല്ലേ വരുന്നത് നേരത്തെയും വൈകിയും, ഇത് നേരത്തെയാണ് ഇത് വൈകിയാണ്. അപ്പൊ നമ്മൾ 15 + 9 ചെയ്തു, 24 നീട്ടി. ഓക്കെ, ഇത് 24 മിനിറ്റ് ആണ്. ഇനി നമുക്ക് ദൂരം കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡി സീക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു S1 × S2 അല്ലേ, അപ്പൊ ഡെൽറ്റ ടി എന്താണ്, 24 മിനിറ്റ് ആണ്. ഇവിടെ S1 ഉം S2 ഉം കിലോമീറ്റർ പെർ അവറിലാണ്, അപ്പൊ നമ്മൾ 24 മിനിറ്റിനെ അവറിലേക്ക് മാറ്റണം. 24/60 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഡെൽറ്റ ടി 24/60 ആണ് ഇൻറ്റു S1 × S2 ഉം. 5 × 3 / S1 - S2, 5 - 3 = 2 എന്ന് കിട്ടും. ഓക്കെ, നെഗറ്റീവ് വരുന്നുണ്ടെങ്കിലും കാര്യമാ, കണ്ട അതിന്റെ വ്യത്യാസം എടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ 60ഉം 5ഉം കൂടി വെട്ടാലോ, വെട്ടിയാലും ഇവിടെ 12 എന്ന് കിട്ടി. 12 × 2 = 24 ആണ്, മുകളിൽ 24 ഉണ്ട്, പിന്നെ 3 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആൻസർ 3 കിലോമീറ്റർ എന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഒരാൾ സ്കൂട്ടറിൽ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ 6 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തുന്നു. 24 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 5 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്, എങ്കിൽ ഓഫീസിലേക്കുള്ള ദൂരം എത്ര. അപ്പൊ ഇവിടെ രണ്ട് കേസുകളുണ്ട്, 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ 6 മിനിറ്റ് നേരത്തെ എത്തും, 24 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 5 മിനിറ്റ് വൈകിട്ടാണ് എത്തുന്നത്. അപ്പൊ ആദ്യത്തെ കേസിൽ നേരത്തെയും പിന്നത്തെ കേസിൽ വൈകിയാണ്. അങ്ങനെയാണെങ്കിൽ ടൈമിലുള്ള ചേഞ്ച് കാണാൻ രണ്ട് സമയങ്ങളൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 6 മിനിറ്റും 5 മിനിറ്റും കൂടെ ആഡ് ചെയ്താൽ 11 മിനിറ്റ് എന്ന് കിട്ടുമല്ലോ, ഡയറക്റ്റ് എഴുതാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നേരത്തെ പോലെ ടൈം ചാർട്ട് വരച്ചു നോക്കുക. 10 മണിക്കാണ് എത്തേണ്ടതെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് നോക്കുക, അയാൾ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോവുകയാണെങ്കിൽ എന്താണ്, 6 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്, അതായത് 9:54 എത്തി എന്ന് വിചാരിക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ 24 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ അയാൾ 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്തുന്നത്, അതായത് 10:05 എത്തും. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 9:54 ഉം 10:05 ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 9:54 മുതൽ 10 വരെ 6 മിനിറ്റും, 10 മുതൽ 10:05 വരെ 5 മിനിറ്റും, 6+5 എത്ര വരും, 11 മിനിറ്റ് എന്ന് വരും. ഇങ്ങനെ ചെയ്തു നോക്കിയാലും മതി, ഇത് ഓർമ്മിച്ചു വെച്ചാലും മതി. അപ്പൊ 11 മിനിറ്റ് എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കറിയാം 5 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്നതും പിന്നെ 24 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകാനും എടുക്കുന്ന സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് 11 മിനിറ്റ്. അതായത് T1 - T2 ആണ് 11 മിനിറ്റ്. ഇനി T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ സ്പീഡ്, ഫസ്റ്റത്തെ സ്പീഡ് എന്താണ്, 30 കിലോമീറ്റർ പെർ അവർ മൈനസ് ഡിസ്റ്റൻസ് ബൈ നെക്സ്റ്റ് കേസിൽ 24 കിലോമീറ്റർ പെർ അവർ സീക്വൽ ടു 11 മിനിറ്റ്. ഈ മിനിറ്റിനെ അവർ ആക്കാൻ വേണ്ടിയിട്ട് 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ,
ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. 24d - 30d ഡിവൈഡ് ബൈ 30 × 24 is equal to 11/60. ഇവിടെ 30 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്, രണ്ട് പ്രാവശ്യം പോയി. ഇവിടെ 24 12 വരും, ഇവിടെ ഒരു പ്രാവശ്യം പോയി. ഓക്കെ, ഇനി മുകളിൽ എന്താണ്? 24d - 30d. ഇവിടെ നെഗറ്റീവ് നോക്കണ്ട, ഇവിടെ ബാക്കി എന്തുണ്ടാവുക? 30 × 24 കുറച്ചുണ്ടെങ്കിൽ 6d എന്ന് വരുമല്ലോ. അപ്പൊ 6d / 12 is equal to 11 എന്നുണ്ട്. ഇവിടെ നമുക്ക് വെട്ടിക്കളയാം 1, ഇവിടെ 2 നീട്ടി. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? ഡി സി ഈക്വൽ ടു 22 കിട്ടും, 22 കിലോമീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് നോർമൽ മെത്തേഡിൽ ചെയ്യുക. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ചിട്ടും കൂടി നോക്കാം. ഇക്വേഷൻ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡെൽറ്റ ടി S1 S2 / S1 - S2 ആണ്. ഓക്കെ, അപ്പൊ S1 30 കിലോമീറ്റർ പെർ അവർ ആണ്, S2 24 കിലോമീറ്റർ പെർ അവർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടൈമിലുള്ള ചേഞ്ച് ആണ്. ഇവിടെ ആദ്യത്തെ കേസിൽ എത്രയാണ്? 6 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്, പിന്നെ 5 മിനിറ്റ് വൈകിട്ട് എത്തുന്നുണ്ട്. അപ്പൊ 6 + 5 = 11 മിനിറ്റ് ആണ് ഡെൽറ്റ ടി വരുന്നത്. ഓക്കെ, അപ്പൊ 11 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അവർ ആക്കി മാറ്റണം. അതുകൊണ്ട് 11/60 × S1 എന്ന് പറയുന്നത് 30 × 24 / 30 - 24. അപ്പൊ 6 കിട്ടുമല്ലോ. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ വഴി വെട്ടി 2, ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ 12 എന്ന് വരും. ഇവിടെ വീണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 2 എന്ന് വരും. 11 × 2 = 22 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 22 കിലോമീറ്റർ എന്ന് കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സൈക്കിൾ യാത്ര ചെയ്താൽ സ്കൂളിൽ 6 മിനിറ്റ് വൈകിയാണ് എത്തുന്നത്. എന്നാൽ വേഗത 2 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചാൽ 6 മിനിറ്റ് നേരത്തെ എത്തുന്നു എങ്കിൽ സ്കൂളിലേക്കുള്ള ദൂരം എത്ര? അപ്പൊ ഇവിടെ നോക്കാം, ആദ്യത്തെ സ്പീഡ് എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ. അതിൽ പോയി കഴിഞ്ഞാൽ 6 മിനിറ്റ് വൈകിട്ടെത്തും. പിന്നെ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്റർ പെർ അവർ കൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചാൽ എന്ന് പറയുമ്പം ഇപ്പോഴുള്ളത് 10 ആണ്, അതിനോട് 2 കൂടി കൂട്ടണം. 12 കിലോമീറ്റർ പെർ അവർ ആണ് രണ്ടാമത്തെ സ്പീഡ്. അപ്പൊ ആ രണ്ടാമത്തെ സ്പീഡിൽ പോകുമ്പോൾ 6 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്. ഓക്കെ, ഇനി സ്കൂളിലേക്കുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുക, ദൂരം കാണാനുള്ള ഇക്വേഷൻ, ഇപ്പൊ ഇനി നമ്മൾ നോർമൽ മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല, ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ∆t × S1 S2 / S1 - S2 ആണ്. ഇവിടെ ഡെൽറ്റ ടി ടൈമിലുള്ള ചേഞ്ച് എത്രയാണ്? ആദ്യം ഇത് വൈകിട്ടാണ് എത്തുന്നത്, പിന്നെ നേരത്തെയാണ് എത്തുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ പറഞ്ഞു രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി എന്ന്. രണ്ടും ഡിഫറെന്റ് ആയിട്ട് വരുന്ന സമയത്ത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വൈകിന്നും ഇവിടെ നേരത്തെയൊന്നാണല്ലോ. അപ്പൊ 6 + 6 = 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ ഡെൽറ്റ ടി 12 മിനിറ്റ് ആണ്. അപ്പൊ സീക്വൽ ടു 12 മിനിറ്റ് എന്നുള്ളത് നമുക്ക് അവർ ആക്കി മാറ്റാൻ വേണ്ടിട്ട് 12/60 എന്ന് എഴുതാം. × S1 എത്രയാ? 10 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 10 × S2 എന്ന് പറയുന്നത് 12 / S1 - S2. 10 - 12, നെഗറ്റീവ് നോക്കണ്ട, വ്യത്യാസം എത്രയാണ് ഇത് തമ്മിലുള്ള? 2 അല്ലേ. ഓക്കെ, ഇനി ഇതിനെ വെട്ടിക്കളയാം. നമുക്ക് 0 0 കട്ട് ചെയ്യാം. ഇവിടെ 1 കട്ട് ചെയ്തു, ഇവിടെ 12 ഉണ്ട്, 2 കട്ട് ചെയ്തു, 2 2 പോയി, ബാക്കി എത്ര ഉണ്ട്? 12 നീട്ടി. അപ്പൊ 12 കിലോമീറ്റർ ആണ് എന്ത്, സ്കൂളിലേക്കുള്ള ദൂരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീലു 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ യാത്ര ചെയ്താൽ 30 മിനിറ്റ് വൈകിയാണ് ഓഫീസിൽ എത്തുന്നത്. വേഗത 4 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിച്ചാൽ 10 മിനിറ്റ് വൈകി എത്തുന്നു എങ്കിൽ ഓഫീസിലേക്കുള്ള ദൂരം എത്ര? അപ്പൊ ഇവിടെ നോക്കുക, 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ 30 മിനിറ്റ് വൈകിട്ടെത്തും. ഇനി 4 കിലോമീറ്റർ പെർ അവറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20 + 4 = 24 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പം 10 മിനിറ്റ് വൈകിട്ടെത്തും. അപ്പൊ ഇവിടെ രണ്ട് കേസിലും വൈകിട്ടാണല്ലോ, ഈ വേഗതയിൽ പോയാലും ഈ വേഗതയിൽ പോയാലും രണ്ടിലും വൈകിട്ടാണ് എത്തുന്നത്. അപ്പൊ 2 വൈകി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ടൈം ചേഞ്ച് കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യണം. അപ്പൊ ടൈം ചേഞ്ച് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 30 - 10 = 20 ആയിരിക്കും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, നമ്മൾ 10 മണിക്കാണ് എത്തേണ്ടതെന്ന് അസ്യൂം ചെയ്യാം. 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുന്ന സമയത്ത് എത്തുന്നത് 30 മിനിറ്റ് വൈകിട്ടാണ്, അതായത് 10:30 ആയിരിക്കും ഇയാൾ എത്തുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ 24 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോകുമ്പം 10 മിനിറ്റ് വൈകിട്ട് എത്തുന്നുണ്ട്. 24 പോകുമ്പം 10 മിനിറ്റ് വൈകി എന്ന് പറഞ്ഞാൽ 10:10 എത്തും. ഓക്കെ, ഇത് തമ്മിലുള്ള ടൈം ചേഞ്ച് എത്രയാണ്? ഇവിടെ 10:30 ഇവിടെ 10:10 20 അല്ലേ, 20 മിനിറ്റ് എന്നുള്ളതാണ് ചേഞ്ച്. ഇങ്ങനെ വരച്ചു നോക്കി ചെയ്താലും മതി. അപ്പൊ ഡെൽറ്റ ടി എന്ന് പറയുന്നത് 20 മിനിറ്റ് എന്ന് കിട്ടി.
ഇനി നമുക്ക് എന്താ അറിയാം, നമ്മുടെ ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം ഡി സി ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു എസ് വൺ ഇൻറ്റു എസ് ടു ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു എന്നുണ്ട്. നോർമൽ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ 20 മിനിറ്റിനെ നമുക്ക് അവേഴ്സിലേക്ക് മാറ്റണം. 20/60 ഇൻറ്റു എസ് വൺ എസ് ടു, ഏതാണ് എസ് വൺ? 20 എസ് ടു 24. അപ്പൊ 20 ഇൻറ്റു 24 ഡിവൈഡ് ബൈ എസ് വൺ മൈനസ് എസ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 20 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. നെഗറ്റീവ് നോക്കണ്ട കേട്ടോ. ഇവിടെ 60 ഉണ്ട്, ഇവിടെ 20 ഉണ്ട്. വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ 3 എന്ന് കിട്ടും. ഈ 3 24 കൂടി വെട്ടിയാൽ ഒരു പ്രാവശ്യം ഇവിടെ 8 എന്ന് വരും. പിന്നെ 8 4 കൂടി വെട്ടിയാൽ ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ 2 എന്ന് വരും. മുകളിൽ ഇപ്പം എന്തുണ്ട്? 20 ഇൻറ്റു 2 ഉണ്ട്, താഴെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ 20 ഇൻറ്റു 2 40 കിലോമീറ്റർ എന്നതായിരിക്കും നമ്മുടെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. സാധാരണ വേഗതയുടെ 6/7 വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ നിഷ സ്കൂളിൽ 12 മിനിറ്റ് വൈകി എത്തുന്നു എങ്കിൽ നിഷ സ്കൂളിൽ എത്തുന്ന സാധാരണ സമയം എത്ര? ഈ സാധാരണ വേഗത, സാധാരണ സമയം എന്നൊക്കെ പറയുന്നത് അവർ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാ ദിവസവും അവർ പോകുന്ന വേഗതയുടെ 6/7 വേഗതയിലാണ് ഇപ്പൊ അവർ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ദിവസത്തെയും വേഗതനെ എസ് വൺ എടുക്കാം, അത് എക്സ് ആയിട്ട് എടുക്കാം. എല്ലാ ദിവസവും പോകുന്ന വേഗതയാണ് എക്സ്. അത് ഇപ്പൊ പോകുന്ന വേഗത എസ് ടു ആയിട്ട് എടുക്കാം. അത് എത്രയാണ്? 6/7 എക്സ് ആയിരിക്കല്ലോ. 6/7 വേഗതയിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ എസ് വൺ ഈസ് ടു എസ് ടു ഈ രണ്ട് സ്പീഡുകളുടെ അംശബന്ധം എന്താണ്? എക്സ് ഈസ് ടു 6/7 എക്സ് എന്ന് പറഞ്ഞാല് 1:6/7 ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 7/7 എന്നുള്ളത് മാറ്റാൻ വേണ്ടിയിട്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ 7 കിട്ടും, 7:6 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ സ്കൂളിലേക്കാണ് ദിവസം പോകുന്നത്, അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആണ്. ഇനി ഇതിന്റെ ടൈമിന്റെ അംശബന്ധം എന്തായിരിക്കും? T1:T2 എന്ന് പറയുന്നത് ഇവിടെ 7:6 തിരിച്ചിട്ടാ മതി, കാരണം ദൂരം സെയിം ആണ്. അപ്പൊ 6:7 കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ പോകുന്ന സമയം, ഇയാൾ സാധാരണ എടുക്കുന്ന സമയം ഇത്രയാണ്, പിന്നെ ഇയാള് 6/7 സ്പീഡിൽ പോകുന്ന സമയത്ത്, 6/7 സ്പീഡിൽ പോകുന്ന സമയത്ത് അയാള് 12 മിനിറ്റ് ലേറ്റ് ആണ്. അപ്പൊ ഈ T1 ഉം T2 ഉം തമ്മിലുള്ള വ്യത്യാസം 12 മിനിറ്റ് ആണല്ലോ, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം 12 മിനിറ്റ് എന്ന് കിട്ടും. അപ്പൊ ഇത് 6 യൂണിറ്റ് ആണ്, ഇത് 7 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ് അല്ലേ. അപ്പൊ 1 യൂണിറ്റ് എന്താന്ന് കിട്ടി? 12 മിനിറ്റ് ആണ് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സാധാരണ സമയം എത്രയാണ്? ഇതാണ് സാധാരണ സമയം, ഇത് 6/7 സ്പീഡിൽ പോകുമ്പോഴുള്ള സമയമാണ്. അപ്പൊ ഈ സാധാരണ സമയം കണ്ടാൽ മതി, അത് 6 യൂണിറ്റ് ആണല്ലോ. 1 യൂണിറ്റ് 12 മിനിറ്റ് ആണെന്നറിയാം. അപ്പൊ 6 യൂണിറ്റ് എന്തായിരിക്കും? 12 ഇൻറ്റു 6 ചെയ്യുക, 72 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് ആൻസറിൽ 72 എന്ന് കാണുന്നില്ല. അപ്പൊ ഈ 72 നമ്മൾ അവറും മിനിറ്റും ആയിട്ട് മാറ്റണം. 72 എന്ന് പറയുന്നത് എന്താണ്? 60+12 എന്ന് എഴുതാം. 60 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറാണല്ലോ, 1 hour 12 മിനിറ്റ് എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 hour 12 മിനിറ്റ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. സച്ചിൻ സാധാരണ വേഗതയുടെ 5/4 വേഗതയിൽ ഓടുമ്പോൾ 5 മിനിറ്റ് നേരത്തെ കളിസ്ഥലത്തെത്തുന്നു എങ്കിൽ സച്ചിൻ കളിസ്ഥലത്തെത്തുന്ന സാധാരണ സമയം എത്ര? അപ്പൊ എന്ന് പോകുന്ന സമയത്തിനെയാണ് സാധാരണ സമയം എന്ന് പറയുന്നത്, എന്നുള്ള വേഗതയാണ് സാധാരണ വേഗത. അപ്പൊ സാധാരണ ആൾ പോകുന്നത് S1=X ആണ് എടുക്കാം. അപ്പൊ ഇപ്പൊ പോകുന്നത് S2=2 എത്രയാണ്? 5/4 വേഗതയിലാണ്. അപ്പൊ 5/4 X എന്ന് കൊടുത്തു. ഇനി ഇവിടെ സ്പീഡുകളുടെ അംശബന്ധം S1=S2 ആണല്ലോ, അതായത് 1:5/4 എന്ന് കിട്ടും. ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4:5 ആണ്. ഇനി കളിസ്ഥലത്തേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. അപ്പം എസ് വൺ എന്ന് പറയുന്ന സ്പീഡിൽ അയാൾ ഓടുന്ന സമയത്ത് എടുക്കുന്ന സമയം T1 ഉം S2 എന്ന് പറയുന്ന സ്പീഡിൽ ഓടുമ്പോഴുള്ള ടൈം T2 ആണെങ്കിൽ T1:T2 അതിന്റെ അംശബന്ധം ഈ 4:5 തിരിച്ചിട്ടാൽ മതി, കാരണം ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ 5:4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇയാൾ 5/4 വേഗതയിൽ ഓടുന്ന സമയത്ത് സാധാരണ ഓടുന്നതിനേക്കാൾ 5 മിനിറ്റ് നേരത്തെ എത്തുന്നുണ്ട്, അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം 5 മിനിറ്റ് ആണ്. ഇവിടെ ഈ സാധാരണ സമയം 5 യൂണിറ്റും പിന്നെ ഇപ്പോൾ ഓടുന്ന ആ ഒരു ടൈം 4 യൂണിറ്റും ആണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം 1 യൂണിറ്റ് ആണല്ലോ, അത് 5 മിനിറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ 1 യൂണിറ്റ് 5 മിനിറ്റ് ആണ് കിട്ടി. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് സാധാരണ സമയം എത്രയാണെന്നാണ്. സാധാരണ സമയം T1 അല്ലേ, അതായത് 5 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് 5 മിനിറ്റ് ആണെങ്കിൽ 5 യൂണിറ്റ് എന്തായിരിക്കും? 5×5=25 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 25 മിനിറ്റ് ആണ് ആൻസർ.